നിന്നേ നിന്നെ കാണാൻ ഇട്ടൊരു നാളുണ്ടേ. വരുത്തപ്പെട്ടേൻ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. കറുത്ത പെണ്ണേ നിന്നെ കാണാൻ ഇട്ടൊരു നാളുണ്ടേ. വരുത്തപ്പെട്ടേൻ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. പരിപാടി മാറിപ്പോയതല്ല, ഷാപ്പിലെ കറി നാട്ടിലെ രുചിയും തന്നെയാണ് പരിപാടി. വളരെ വിശാലമായ പാഠവും കൂടെ മറ്റൊരു സുന്ദരിയെ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഒരു സിനിമാ പാട്ട് ആലോചിച്ചു. അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ഇത് ഏതാണ് ഷാപ്പ്? ഷാപ്പിന്റെ പേരെന്താ? കിടങ്ങൂർ മാന്താടി. ചേച്ചിയുടെ പേരെന്താ? ഷീബ. ഷീബ, കിടങ്ങൂർ മാന്താടി ഷാപ്പിന്റെ പിന്നാമ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. നിൽക്കുന്ന ആളിന്റെ പേര് ഷീബ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിനിത് എവിടെ നിന്ന് കൊണ്ടുവന്നു? ഷീബ ചേച്ചിയാണ് ഇവിടുത്തെ കുക്ക്. എത്ര കൊല്ലമായി? 10-12 കൊല്ലമായി. 10-12 വർഷമായി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഷാപ്പ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഷീബ ചേച്ചി ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്നുള്ള സാധനം, കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചോ. റെഡിയാക്കി വെച്ചോ. ഞാനൊന്ന് പോയിട്ട് വരാം. ശരിയപ്പാ. കഴിഞ്ഞ 3 കൊല്ലമായി ഷാപ്പിലെ കറിയും നാവിലെ രുചിയും മുതൽ ഷാപ്പിലെ കറിയും നാട്ടിലെ രുചിയും കാണുന്ന പ്രേക്ഷകരോട് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. അമ്മയാണ് സത്യം. ഒരു സിനിമാ പാട്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത്. ഇതിൽ യാതൊരു തരത്തിലുള്ള കള്ളവുമില്ല. ഇനി നമുക്ക് നേരെ ഷാപ്പ് കാണാം. ഞാൻ മുൻബസത്തൂടെ വരുമെന്ന് പറഞ്ഞിട്ട് ഔമാർ എനിക്ക് വെൽക്കം നൽകാൻ ഇവിടെ നാസിക് ഡോളുമായി എത്തി. പക്ഷേ ഞാൻ പിന്നാമ്പറത്തൂടെ പാടത്തൂടെയാണ് വന്നത്. എന്തായാലും ഇതാണ് കിടങ്ങൂർ ഷാപ്പ്. നമുക്ക് ഈ ഷാപ്പിൻ്റെ ബാക്കി വശം കൂടെ കാണാം. സ്വീകരിക്കാൻ വന്നതുകൊണ്ട് ഔമാർ വെറുതെ പിണക്കി വിടുന്നില്ല, അവരും കൂടെ കൂടട്ടെ. റെഡി? 1, 2, 3, 4. അങ്ങനെ ഷാപ്പിലെ കറിയും നാട്ടിലെ രുചിയും കിടങ്ങൂർ ഷാപ്പിന് വളരെ ഉത്സാഹഭരിതമായ രീതിയിലുള്ള വരവേൽപ്പാണ് നൽകിയിരിക്കുന്നത്. തുടക്കം ഇങ്ങനെയാൽ ഒടുക്കവും ഗംഭീരമാകും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കിടങ്ങൂർ ഷാപ്പിൻ്റെ പരിസരവും ഷാപ്പിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം. ഷാപ്പ് കണ്ടു, ഭയങ്കര സ്വീകരണമായിരുന്നു. ഷീബ ചേച്ചി ഇതെല്ലാം ഒരുക്കി ഇവിടെ റെഡിയായി ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കിടങ്ങൂർ ഷാപ്പിലെ ഷാപ്പിലെ കറിയും നാട്ടിലെ രുചിയും ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. നല്ല ഒരു പുതുവർഷം ആദ്യമേ ആശംസിക്കുകയാണ് കേട്ടോ. ശരി, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം? കക്കാമ. എന്താണ് കക്കാമ? കാക്ക. കക്കാമ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. എന്താണ് സാധനം? കപ്പ, കല്ലുമക്ക. ഓ, കപ്പ, കല്ലുമ്മേ, കക്കാമ. ഓ, അതാണ് സാധനം. കപ്പയും കല്ലുമ്മേക്കായും എല്ലാത്തിൻ്റെയും ആദ്യത്തെ അക്ഷരം അതാണ് കക്കാമ. എന്താണെന്ന് പിടിയിട്ടില്ല, ഇതാ തുടങ്ങാൻ പോവുകയാണ്. പിന്നെ ഒരു വനിതയാണ് കുക്കായതുകൊണ്ട് തന്നെ നമുക്കൊന്നുള്ള നമുക്ക് അത്ര പ്രാധാന്യമൊന്നും ഇല്ലടേ ആണുങ്ങൾക്ക്. അവർ എന്നെ അതാ ചട്ടി വെച്ചു, അവർ എന്നെ അതാ തീയെത്തിച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അവരായി അവരുടെ പാടായി തോന്നിവാസമായി ഒഴിച്ചോളൂ. എത്ര കാലമായി ചേച്ചി ഷാപ്പ് കറിയായിട്ട്? 12 വർഷമായി. 12 കൊല്ലം. ഈ കക്കാമയാണോ ഹൈലൈറ്റ് ഐറ്റം? അതെ, ഞാൻ കാണിച്ചിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് ഞാൻ അങ്ങ്. അപ്പൊ ഈ പരിപാടി കാണുമോ? കാണും. എല്ലാ ദിവസവും കാണും? മിക്ക ദിവസം കാണും. എല്ലാ ദിവസം ചിലപ്പോ വയ്യ, ചില സ്ഥലത്തു നിന്ന് വയ്യ പോണെങ്കിൽ കാണാൻ പറ്റത്തില്ല. അപ്പൊ ഓരോ ദിവസം ഏതൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കും. അപ്പൊ ഓരോ എപ്പിസോഡും കാണും, കണ്ടിട്ട് ഏതൊക്കെയാണ് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാ ചേച്ചിയുടെ എല്ലാം സ്പെഷ്യൽ ഐറ്റമായ കക്കാമ. കിടങ്ങൂർ ഷാപ്പിലെ കപ്പയും കല്ലുമ്മേ കായും കീഷ കാക്കാമ അല്ലേ. എന്തോ ഒരു ജപ്പാൻ ഐറ്റം പോലെ തോന്നുന്നുണ്ട്. നമുക്കൊരെണ്ണം വെച്ച് നോക്കാം, അങ്ങനെയാണെന്ന് നോക്കട്ടെ. കാര്യം നമ്മുടെ ഷാപ്പിലെ കറി നാവിലെ രുചി മുതൽ ഷാപ്പിലെ കറി നാട്ടിലെ രുചി വരെയുള്ള എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണുന്ന ഒരാളാണ് അദ്ദേഹം.
അതുകൊണ്ട് തന്നെ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. 3 കൊല്ലങ്ങൾക്ക് ശേഷം ദാ തുടങ്ങാൻ പോവുകയാണ്. എന്നെ കടുകിടുക, എല്ലാം അങ്ങയുടെ ഇഷ്ടപ്രകാരം കടുകിട്ടു. തൊട്ടൊക്കെ തൊഴുക, ഉരുളി ചൂടുള്ള ഉരുളി തൊട്ടൊക്കെ തൊഴുക. ഇതൊക്കെ എന്ത് ആദ്യമായിട്ടാണ് ഈശ്വര, ഞാൻ ഇങ്ങനെയല്ല. ഇനി ഉണ്ടോ ഈ മനോഹരമായ ആചാരങ്ങൾ ഇതുപോലത്തെ? അതില്ല, നമുക്ക് പറ്റില്ല, നമ്മൾ ദൈവത്തെ വിളിക്കണ്ടേ. എല്ലാവരും ഉരുളി കമഴ്ത്തി ദൈവത്തെ വിളിക്കുന്നു, ഇവർ ഉരുളിയിൽ തൊട്ട് ദൈവത്തെ വിളിക്കുന്നു. ഇനി അടുത്ത ഏതാണ്? ഉള്ളി. ഉള്ളി സവാള. സവാള എങ്ങനെ അരിഞ്ഞത്? ചെറുതായിട്ട് കൊത്തി. നമ്മളെ തെക്കൻ കേരളത്തിലെ പെണ്ണുങ്ങൾ ഇതിനെ വേറൊരു ഭാഷയിലാണ് പറയുന്നത്. ഈ ഇതിനെ ചെറുതായിട്ട് അരിയുന്നതിന് ഉള്ളി വേറൊരു ശൈലിയുണ്ട്. അരിയും അങ്ങനെ പറയൂ ഇവിടെ. പിന്നെ എങ്ങനെ പറയുന്നത്? ചെറുതായിട്ട് അരിയുന്നു. ചില ആളുകൾ പറയും ചെറുതായിട്ട് അരിയുന്നതിനെ നുരുതുര അരിയുന്നു എന്ന് പറയും. മൊത്തം ഇടുക. ആ സവാള മുളക്, വെളുത്തുള്ളി, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിനുശേഷം സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ടു, പിന്നെ പച്ചമുളക് ഇതെല്ലാം ഇട്ട അരിയോട് ഞാൻ പറയാം. പച്ചമുളക് ഇട്ട് പിന്നെ വെളുത്തുള്ളി ഇട്ടു. ഇനി ഇതൊന്ന് ചുവന്ന് വരണം അല്ലേ. കിടങ്ങൂർ ഷാപ്പിലെ ആസ്ഥാന ഗായികയാണ് ചേച്ചി എന്ന് ഇവിടെ ഒരുപാട് പേര് അസൂയക്കാർ പറയുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന് രണ്ട് വരി ആ മുഖത്ത് തന്നെ വായിച്ചില്ല. ഈ അറിയാന്നുള്ള ഒരാളും എന്നെ കൊണ്ട് പറയുന്നത്. അവസാനം കണ്ട സിനിമ ഏതാ? സിനിമ കാണാൻ പോകാറില്ല. ഒരു സിനിമയും കണ്ടിട്ടില്ലേ? മമ്മൂട്ടി അറിയാമോ? മമ്മൂട്ടി അറിയാം. എങ്ങനെ അറിയാം? വീട്ടിൽ വന്നിട്ടുണ്ട് കല്യാണത്തിന്. മോഹൻലാലിനെ അറിയാം? വീട്ടിൽ ടിവി ഉള്ളതുകൊണ്ട് നമ്മൾ ഇവരെയൊക്കെ കാണുന്നു. കാര്യം ചൂടായ എണ്ണ ആർക്ക് വേണ്ടി കാത്തിരിക്കില്ല. പറ്റില്ല മുളക് അല്ലേ, എടുത്താ മൊത്തം. ഇനി കറിവേപ്പില. കറിവേപ്പില ഇട്ടോളൂ. ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കക്കാമ എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മുടെ ഈ ഷോയിൽ വളരെ പുതുമയുള്ള ഒരു സംഭവമാണ്. ഇനി എന്താ? അരപ്പ്. ഇതെന്തൊക്കെയാണ് ഈ അരപ്പ്? വെളുത്തുള്ളി, വെളുത്തുള്ളി, ജീരകം, ജീരകം, തേങ്ങ, തേങ്ങ, കരിവേപ്പില, കരിവേപ്പില, പച്ചമുളക്, പച്ചമുളക്, ഇത്രയേ ഉള്ളൂ. പച്ചമുളക്, കരിവേപ്പില, ജീരകം, തേങ്ങ, വെളുത്തുള്ളി, ഇത്രയും സാധനം ഇട്ടോളൂ. മൊത്തം ഇടും അല്ലേ. തെറ്റും കുറ്റങ്ങളും വന്നാൽ ഗ്രാമം മൊത്തം ഉത്തരവാദിത്തം അവരെ ഏറ്റോളും. ഒന്നാമത് ആദ്യമായിട്ടാണ് ഞാനും ഈ ഐറ്റം കേൾക്കുന്നത്. മറ്റേ പല ഷാപ്പിൽ പോയപ്പോൾ പല സംഭവങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഞാൻ സംസാരിച്ചോണ്ടിരിക്കുക. പെണ്ണുങ്ങളെ കുഴപ്പമില്ല, ആണുങ്ങൾ സീരിയസ് ആയിട്ടൊരു കാര്യം. ഇത് പ്രേക്ഷകർ കാണിക്കാനുള്ള ഒരു സംഭവമായി പോയി. ഇനി എന്താ? ഇനിയാണ് നമ്മുടെ മറ്റൊരു മെയിൻ ഐറ്റം. ഇനി നമുക്കിത് ഇളക്കണം അല്ലേ. ഇളക്കുക. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഈ കപ്പയിട്ട് അപ്പോ ഇളക്ക് കഴിഞ്ഞു. അടുത്ത് ഉപ്പുപൊടി. ഉപ്പുപൊടി തൂവി. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം അല്ലേ. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം. ഷാപ്പിലക്കറി നാവിലെ രുചി മുതൽ ഷാപ്പിലക്കറി നാട്ടിലെ രുചി വരെ ഇതുവരെ കാണാത്തൊരു സാധനമാണ്. ഒരു ഐറ്റം ഉണ്ട് പരിചയപ്പെട്ടു. ഇതാണ് ആ സാധനം. ഒരു ബോളറിഞ്ഞ നമ്മൾ കളിക്കാറുള്ള. നിങ്ങൾ വിചാരിക്കുന്നത് ക്രിക്കറ്റ് ബാറ്റാണ്,
അല്ല, ഒരുപാട് കപ്പകളുടെ താടനമേറ്റ ഒരു സാധനമാണ് അല്ലേ. ഇനി ഇതെന്താ ചെയ്യുമ്പോണേ? പതിയെ മേടിക്കുക. അയ്യോ, തുടങ്ങി, നമുക്കിത് പരിചയമില്ല. ഇതാ ചേച്ചി തന്നെ തുടങ്ങും. ഈ കപ്പയെ പതിയെ ഇടിക്കുക. ഇടിച്ചു. ഇനി അടുത്തെന്താ? കക്കയിടാറായി. കക്കയിടാറായി. കക്ക നമ്മള് പുഴുങ്ങി വെച്ചിരിക്കുകയാണ് അല്ലേ. ഇതിൽ വേറെ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? വേറെ ഒന്നും ചേർത്തിട്ടില്ല. കക്ക കക്ക ഉപ്പിട്ട വേവിച്ചിട്ടോ? മഞ്ഞപ്പൊടി, ഉപ്പും കൂടെ. പിന്നെ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അല്ല, ഞാനത് മസാലകളും എല്ലാം ചേർത്തില്ല, ഒന്നുമില്ല. അപ്പൊ മഞ്ഞൾപ്പൊടി, ഉപ്പും. മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് ഇത് പുഴുങ്ങി വെച്ചിരിക്കുന്ന കക്കയാണ്. ഈ കക്ക നമ്മള് ഇതിന്റെ പുറത്ത്, കപ്പയുടെ പുറത്ത് ഇങ്ങനെ വിതറും അല്ലേ. ഇല്ല, നടുക്കിടുക. നടുക്കിടണം. കിടങ്ങൂർ ഷാപ്പിലെ ഇന്നത്തെ ഷാപ്പിലെ കറിയും നാട്ടിലെ രുചിയും നല്ല സുന്ദരമായ മനോഹരമായ പാടത്തിന്റെ ശൈലിയിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. പോരാത്തതിന് വലിയൊരു സുന്ദരിയായ ഒരു പാചകക്കാരി. ഇനി ആനന്ദ ലഭിച്ചിക്ക് എന്ത് വേണം നിങ്ങൾക്ക്? ചുറ്റും നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇത് ഏതാണ്ട് ഒരു പിരമിഡ് പരുവത്തിൽ നമ്മൾ ആ പുഴുങ്ങിയ ആ കക്കയുടെ പുറത്ത് കപ്പ വെച്ചൊരു പിരമിഡ് പരുവത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്? മൂടി വെക്കുക. നല്ല പച്ച വാഴയിലിട്ട് ഒന്ന് മൂടി വെക്കണം. വെച്ചേ. അങ്ങനെ കിടങ്ങൂർ മാന്താടി ഷാപ്പിലെ ഇന്നത്തെ ഷാപ്പിലെ കറിയും നാട്ടിലെ രുചിയും ഇത് മാത്രമല്ല ടേസ്റ്റ്, വളരെ വെറൈറ്റി ആയിട്ടുള്ള മറ്റു പല ഐറ്റങ്ങളും ഉണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് ടബേന്ന് വരാം. നോക്കിയോടെ ചേച്ചി, ഒരു മനുഷ്യന് കൊടുക്കരുത്. പലരും പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കും. വീടരുത്. അങ്ങനെ കിടങ്ങൂർ മാന്താടി ഷാപ്പിലെ ബാക്കി ഐറ്റങ്ങൾ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ, ഇതാ, നമസ്കാരം. എൻ്റെ പേര് മനോജ്. ഇതെൻ്റെ അനിയനാണ്. പേര്? എൻ്റെ പേര് ഹരീഷ്. ഹരീഷ്, മനോജ്, ഇവർ നിങ്ങൾ രണ്ടുപേരും വേണം നടത്തുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഫാമിലീസ് എല്ലാം വരുന്നുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ ഒരു വനിതയാണ് കുക്ക് ചെയ്യുന്നത്. അയ്യോ, നമ്മൾ കണ്ടു അവിടെ. ഞാൻ അടുപ്പിൻ്റെ ചോട്ടിൽ പിടിച്ച് ചെത്തിട്ട് വന്നു. അപ്പൊ അത് നല്ല സെറ്റപ്പാണ്, കാര്യങ്ങളെല്ലാം. ഞങ്ങള് മോലാളി തൊഴിലാളി ബന്ധങ്ങളില്ല. ഞങ്ങള് നാട്ടുകാരെല്ലാരും സഹകരിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ പോകുന്ന ഒരു ഷാപ്പാണ്. കാരി വറുത്തതാണ്. ഔഷധ ഗുണമുള്ള ഒരു മത്സ്യമാണ് കാരി എന്ന് പറയുന്നത്. എത്ര പേരുണ്ട്? നാലോ അഞ്ചോ ആറോ എത്ര പേരുണ്ടെങ്കിലും വാഴയിലയിൽ പൊള്ളിച്ചതാണ്. നമ്മൾ ഷാപ്പിലെ കറി നാവിലെ രുചി മുതൽ ഷാപ്പിലെ കറി നാട്ടിലെ രുചിയിൽ കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. ഇതാ, വാഴയില നന്നായിട്ട് വാട്ടി. ദാ ടൊമാറ്റ, അതുപോലെ തന്നെ അതിൻ്റെ മസാല, പിന്നെ ദാ അണ്ടിപ്പരിപ്പ് എടുത്താ പൊടിഞ്ഞു. നിങ്ങളെടുത്തു. ഇത് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ കൊഞ്ച് റോസ്റ്റ്, ഒന്ന് രണ്ട് മൂന്നെണ്ണം. ഇനി അടുത്ത് ഇത്തിറ്റ് വീഴുന്ന ആ തുള്ളികൾ കണ്ട, അത് മാത്രം ഒന്ന് നാക്കിൽ ഒന്ന് ഇത്തിച്ചെന്ന്.
ടേസ്റ്റ് ചെയ്താൽ മാത്രം മതി. കൊഞ്ച് റോസ്റ്റ്. താറാവ് മപ്പാസാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. താറാവിൻ്റെ കൂടെ അപ്പവും താറാവ് മപ്പാസും കൂടെ കഴിച്ച് അങ്ങനെ ഇരിക്കും. ഏ നിങ്ങളുടെ കയ്യിൽ അപ്പത്തിൻ്റെ പ്ലേറ്റ് ഇരിപ്പുണ്ടെങ്കിൽ പതുക്കെ ഇങ്ങോട്ട് കാണിക്കൂ. ദാ പ്ലേറ്റ് എടുത്ത് കാണിക്കൂ. ദാ അതിലേക്ക് ദാ താറാവ് മപ്പാസിൻ്റെ ഗ്രേവി ദാ വീഴണേ. നാടൻ കോഴിക്കറിയാണേ. നാടൻ കോഴി ആ പറഞ്ഞല്ലോ അതിനു മുമ്പേ. ഇടിയപ്പം എടുത്തേ. ദാ ഇടിയപ്പവും നാടൻ കോഴിക്കറി നോക്കിക്കോണേ. ഈ ഇടിയപ്പത്തിൻ്റെ കളർ മാറുന്നത് നാടൻ കോഴിക്കറിയുടെ ഗ്രേവി അങ്ങോട്ട്. അയ്യോ നിങ്ങൾ ഇട്ട് കഴിച്ചോളൂ. ദാ നല്ല ബീഫ് കറിയുണ്ട്, ഒപ്പം നല്ല കപ്പയും ഉണ്ട്. ഇച്ചിരി ഗ്രേവി ഒന്ന് തട്ടി. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ അളവ് എനിക്കറിയില്ല. കഴിച്ചു നെത്തോലി അഥവാ കൊഴുവ മുരച്ച് പീര എന്ന് പറയുന്ന സാധനമാണ്. നല്ല തേങ്ങ കരച്ച് സുന്ദരം മനോഹരമായി ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിച്ചു ബാക്കി കണ്ണിൽ തേച്ചു കഴിച്ചോ. നീ വീട്ടിൽ കൊണ്ടുപോയി. ഇതെന്താണെന്നറിയോ സാധനം? നാടൻ വരാല്. വരാല് കറിയാണ് മോനെ ഏറ്റവും അധികം ഔഷധ ഗുണമുള്ള ആ പുഴമീനുകളിൽ ഒന്നാണ് ഈ വരാലെന്ന് പറയുന്നത്. കൊച്ചുകുട്ടികൾക്കും അതുപോലെ തന്നെ ആസ്മ രോഗികൾക്കൊക്കെ ബെസ്റ്റ് സാധനമാണ്. ഇനി അഥവാ ഇനി ഇപ്പോൾ വരാല് കഴിക്കാൻ വേണ്ടി ആസ്മ പിടിക്കുന്നതും വേണ്ട, അല്ലാത്തവർക്കും കഴിക്കാം ഇല്ലേ. അല്ലാത്തവർക്കും കഴിക്കാം. ഇതിൻ്റെ ഗ്രേവി ഭയങ്കര ടേസ്റ്റാണ്. കപ്പയിൽ ഇതിൻ്റെ ഗ്രേവി വീണാൽ എങ്ങനെ ഇരിക്കും നോക്കിക്കോളേ. മറ്റൊരു സ്പെഷ്യൽ ഐറ്റം വറ്റ തലയാണ്. രണ്ട് വറ്റ തല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങളെ ഞാൻ കാണിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരെണ്ണം ഒരു 6 കിലോ വരും, മറ്റൊരെണ്ണം ഒരു 8 കിലോയും വരും. ഞാൻ നോക്കാം, നിങ്ങളൊന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒന്ന് പൊക്കി എടുത്ത് നോക്കാം. പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായി കാണാം കേട്ടോ. എൻ്റെ അമ്മേ പറ്റത്തല ഒരെണ്ണം ഒരെണ്ണം. അപ്പോൾ നമ്മുടെ ചേച്ചി അവിടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കക്കാമയുമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫാമിലിയൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോയി ഒന്ന് ടേസ്റ്റ് ചെയ്താലോ. ഈ ഷാപ്പിൻ്റെ മോലാളി അറിഞ്ഞിരിക്കണം ഇവിടുത്തെ ഭക്ഷണം എങ്ങനെ ഇരിക്കണമെന്ന്. അപ്പോൾ വറ്റത്തല ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രേക്ഷകർക്ക് കൊടുത്തിട്ട് വരാം. അപ്പോൾ വറ്റത്തലയുമായി നിങ്ങൾ ഒരുപാട് സമയം എടുക്കരുത്. നമ്മുടെ കക്കാമ എന്ന് പറയുന്ന ഇന്നത്തെ ഷാപ്പിലെ കറി നാട്ടിലെ രുചി സ്പെഷ്യൽ ഐറ്റം അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നു. ഇപ്പം പെട്ടെന്ന് ഈ തല കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളും ഒന്ന് വരണേ. മനസ്സുപോലെ തന്നെ ഏട്ടാ. ആ അവിടെ ചെയ്ത സാധനങ്ങളെല്ലാം ചേച്ചി ഇത് തന്നെ. ആ ഞണ്ട് കൊഞ്ച് മീൻ എല്ലാം ഞാൻ തന്നെ. ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പോഴും ഒരു കടകടപ്പുണ്ട്. രണ്ടുപേര് പാടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഷാപ്പിലെ ഷാപ്പിലെ കറി നാട്ടിലെ രുചി ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കക്കാമ എന്ന് പറയുന്ന സാധനം ടേസ്റ്റ് ചെയ്തതിന് വേണ്ടി നമ്മുടെ ഫാമിലീസ് ഒന്ന് രണ്ടുപേരുണ്ട്. അപ്പൊ അവർക്ക് ഇത് നമുക്ക് കൊടുക്കാം അല്ലേ. പക്ഷെ അതിനു മുമ്പ് ഇത് എടുക്കട്ടെ. ഇളക്കണം. കണ്ടല്ലോ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കക്കാമ. നിങ്ങൾക്ക് നാവിൽ കൊതിയൂറുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഈ സാധനം നമുക്ക് ഒന്ന് രണ്ട് ഫാമിലീസ് ഉണ്ട്, അവർക്ക് സപ്ലൈ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള പങ്ക് ഞാൻ എപ്പോഴും വച്ചേക്കും.
നന്നായിരുന്നു കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തതിന് മുമ്പ് പറയാണ്, ടേസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ പറയും. അപ്പൊ ബാക്കിയുള്ള നമ്മുടെ ഫാമിലിക്കൊക്കെ വിളമ്പുന്നതിന് വേണ്ടി കൂടെ നിൽക്കണം, എന്നും ഉണ്ടാവണം. ശരി. കണ്ണോരം കാതോരം കാത്തൊരുങ്ങി കറ്റോല കതിരോല ഞാത്തിയിട്ടേ തീര പറഞ്ഞേ കഥയറിഞ്ഞേ തന്തിര തന്തിരത്താരോ. കണ്ണോരം കാതോരം കാത്തൊരുങ്ങി കറ്റോല കതിരോല ഞാത്തിയിട്ടേ തീര പറഞ്ഞേ കഥയറിഞ്ഞേ തന്തിര തന്തിരത്താരോ. പിന്നെ ഓളത്തിൽ താളത്തിൽ വന്നതോ നിന്നതോ എന്നെ കാണാത്ത കാര്യം കണ്ടോ നീ അന്തിച്ചു നിൽക്കുന്നതെന്തെടി കപ്പ ചുട്ടോ മുള കൂടച്ചോ തന്തിര തന്തിരാരോ. ചാപ്പിലക്കറിയും നാട്ടിലെ രുചിയും ബാ നമ്മുടെ കിടങ്ങൂർ മാന്താടി കവലയിൽ കക്കാമ എന്ന് പറയുന്ന ഒരു സുന്ദരമായ സാധനത്തോടു കൂടി ഇത് അവസാനിക്കാൻ പോവുകയാണ്. അയ്യോ, സാധനം ഇരിപ്പുണ്ട്, നിങ്ങൾക്കുള്ള സംഭവം ഇതാ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, നമ്മൾ തുടക്കം വളരെ ഗംഭീരമായി ഒടുക്കവും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഡേയ് നാസിക് ഡേ തുടങ്ങി 1 2 3 4. നാട്ടിലെ രുചിയും ഇന്ന് കക്കാമ എന്ന് പറയുന്ന സ്പെഷ്യൽ ഐറ്റമായി കിടങ്ങൂർ ഷാപ്പിൽ നിന്നും വിടവാങ്ങുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റം ആണ് അതായിരിക്കുന്നത്. എല്ലാവരുടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞ് ഒത്തുപിടിച്ച് അത് ഇപ്പൊ തീരുന്നേ.